ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ ഒരുമാതിരി കഴിഞ്ഞു, ബാക്കിയുള്ള പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണല്ലോ, ഒന്നുമില്ലാത്തൊരു ഒരു എന്താണ് ഒരു പറമ്പായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് മാവ്, പ്ലാവ് അങ്ങനത്തെ സാധനങ്ങളും കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം വന്നത് ഇതിനൊക്കെ ഏറ്റവും വിലക്കുറവുള്ള സ്ഥലം നോക്കി ഞങ്ങൾ മണ്ണുത്തിയിൽ വന്നു. മണ്ണുത്തിയിൽ നമ്മളെ ഇപ്പോൾ കണ്ട സർവകലാശാലയിൽ വന്നപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നതാണ് ഈ കാണുന്നത്. അവിടെ എന്താണ് പ്രത്യേകിച്ച് ഒരു ഒന്നും ഞാൻ തന്നെ അവിടെ കണ്ടില്ല കേട്ടോ. കുറച്ച് ഇതുമാതിരി ചെടികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഇത് കണ്ടോ, അതൊക്കെ പ്ലാവ് മാവ് അങ്ങനത്തേനൊക്കെ വെറൈറ്റി കാണിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വൃത്തിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ 9:30 ആകുമ്പോഴേ അവർ സ്റ്റാഫൊക്കെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതല്ലാണ്ട് വേറെ നമുക്ക് ഇത്തിരി കൂടെ നല്ല ഭംഗിയിലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതായിട്ടുള്ള യാതൊന്നും പ്രത്യേകിച്ച് അവിടെ കണ്ടില്ല കേട്ടോ. അതുപോലെ ഇതിപ്പോൾ ഈ കാണുന്ന പോലെ പിച്ചി മരം, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ചെടികളെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഒന്ന് ഈ ഒരു നമ്മുടെ ഓരോരുത്തരുടെ നാള് വെച്ചിട്ടുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോരോ ചെടികൾ, ഇപ്പോൾ വിശാഖം അങ്ങനെ ഓരോന്നിൻ്റെ അതൊന്നും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് പോകണം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇത് കുറച്ച് നേരം അവിടെ നിന്ന് വറ്റിത്തിരി നടന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, എല്ലാം ഒന്ന് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണില്ല. അതാണല്ലോ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും പറ്റണ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ മനസ്സ് ഇതായി, ഇനി ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ പ്രൈവറ്റായിട്ട് ആൾക്കാർ ചെയ്യണ കുറേ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ, കുറേ കുറേ നഴ്സറി ഉണ്ട് അവിടെ നിങ്ങൾ കാണണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പോയതും പർച്ചേസ് ചെയ്ത സ്ഥലവും കാണിക്കുന്നുണ്ട്. അവിടെ വച്ചേക്കണതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വിട്ടത് കേട്ടോ. ഇതും അതും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല അവിടുത്തെ ആ ഒരു എന്തോരം ഉണ്ട് അവരുടെ ഒരു വർക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുമല്ലോ. അത് ഞാൻ കാണിക്കണേ കേട്ടോ. ഈ കാണുന്ന പോലെ കുറച്ച് 5-6 ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തെങ്ങും തൈകൾ, പ്ലാവ് മാവ് ഒക്കെ ചെറിയ ചെറിയ കഷ്ണം. ഇത്ര ഉള്ള ഒരു ചെടിക്ക് അവർ 120-119 അങ്ങനത്തെ റേഞ്ചൊക്കെയാണ് അവർ കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ തിരിഞ്ഞ് തിരിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. അവിടുത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ദേ ഈ കാണുന്നതാണ് അവിടെ തന്നെ മണ്ണൂത്തി തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അവിടുത്തെ ചെടിയുടെയും പൂക്കളുടെയും അവിടെ കളക്ഷൻ കാണണം. എന്തൊരു ഭംഗി എന്നൊരു എന്തൊരു അഗ്രി ഫാം കണ്ട, അയ്യപ്പ അഗ്രി ഫാം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞാൻ എന്താ പറയുക, ഗവൺമെൻറ് അപ്രൂവ്ഡാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അതിൽ എല്ലാവിധ പ്ലാന്റ്സും ഓരോരോ ഓർക്കിഡും ഫ്രൂട്ട്സിൻ്റെ ചെടികളും അങ്ങനെ എല്ലാ ചെടികളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ റേഞ്ചിൽ വന്നതും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ നമുക്ക് ആവശ്യമായത് മാത്രമാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ തോന്നും. അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് തന്നെ കാണാം, നല്ല ഭംഗിയിലാണ് അവർ കൊടുത്തേക്കണത്. ഓരോ ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ച്, ഓരോ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഓരോന്ന് ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചൊക്കെ വച്ചേക്കണേ. അങ്ങനെ നല്ല സൂപ്പർ സംഭവങ്ങളാണ് അപ്പോൾ ഇതേ കാണുന്നത്. ഞാനതിൽ നിന്ന് ചെറിയ ചെറിയത് 30 രൂപ, പ്ലാവിനൊക്കെ 150 രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ 500 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവും മാവും അങ്ങനത്തെ ഒക്കെ, അത് ഓരോ 1.5-2 വർഷം കൊണ്ട് കായ്ക്കണതൊക്കെ ആയിട്ടുള്ള സെക്ഷനാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും ചകിരിച്ചോറും അങ്ങനെയുള്ള സംഭവം കൂടെ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ കൂടെ തന്നെ. പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിൽ അവർ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചെടികൾക്കൊക്കെ ഇത് കാണുന്ന ചെടി കണ്ടോ, ഈ പോട്ടിലിരിക്കുന്ന ആ വൈറ്റ് കളറിലെ ചെടി, അങ്ങനത്തെ പറഞ്ഞ ആ ഒരു സെറ്റിന് 750 രൂപയാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഇത് വേറെ കോമ്പിനേഷൻ കണ്ടോ. ഇതൊക്കെ ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, നേരെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല നല്ല സൂപ്പറായിട്ടുള്ള ഇതൊക്കെ 750 രൂപയാണ് ആ ഇതടക്കം നമുക്ക് കിട്ടും. അങ്ങനെ എന്താ പറയുക, നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫാമാണ് കേട്ടോ. അയ്യപ്പ അഗ്രി ഫാം എന്നാണ് ഈ ഇതിൻ്റെ പേര്.
ഇതേ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ മേടിച്ചു കിട്ടും, നല്ല ഭംഗിയിൽ തന്നെ ഇതൊക്കെ നയം ചെയ്ത് വെക്കണം. അപ്പൊ അവിടെ നിന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കിട്ടി. 5 കിലോയുടെ വളത്തിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതേ കാണുന്ന പേര, മാവ്, പിന്നെ ആ ഒരു ട്രീ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇനിയും കുറച്ച് ഇത് എടുത്തായിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ മുല്ല, മുല്ലക്കൊക്കെ ചെറിയ കടയ്ക്ക് 30 രൂപയൊക്കെ ഉള്ളൂ, നല്ല ഭംഗിയുണ്ട്. ഇതുപോലത്തെ കുറച്ച് പൂക്കള് അങ്ങനത്തെ ഒക്കെ മേടിച്ചു. കുറച്ചുകൂടെ വലിയ വണ്ടിയും കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ എന്താ പറയുക നല്ലോണം സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നെ അതെ ഈ കാണുന്ന വളങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ 1 കിലോൻ്റെ ഞങ്ങൾ 5 കിലോൻ്റെ വളത്തിന് 100 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വേണ്ടേ. അപ്പോൾ ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കണോണ്ടാട്ടോ ഈ ഒരു റേറ്റ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഫാമിൻ്റെ തൊട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ ഒരു ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല പോട്ടുള്ള കടയുണ്ടെന്ന് പറഞ്ഞു, ഈ കാണുന്ന കട. അപ്പം ആ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഓരോരോ ഷേപ്പിലും പല പല നല്ല ഭംഗിയുള്ളതും പല റേഞ്ചിലുള്ള ഒരുപാട് തരത്തിലുള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിത് ഇവിടെ വന്ന് നല്ല കളർഫുള്ളായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെടും, അതുപോലത്തെ ഉണ്ടായിരുന്നു. അപ്പം അതേ അവിടെ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളതും നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ചട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം. ഞാൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ചട്ടികളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ അതിനകത്ത് ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് നിങ്ങൾ കാണണം. കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. എന്താ പറയുക, ഒരു സ്പെഷ്യൽ സംഭവം, അത് നിങ്ങൾ കണ്ടു നോക്കാം. ദേ ഈ കാണുന്ന ചെറിയ ചെറിയ പാത്ര ഇതാണ് കേട്ടോ, പോട്ടുകളാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി, ഓരോരോ കളേഴ്സിലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദേ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത്. അത് നമുക്കിങ്ങനെ ആ കല്ല് കണ്ടോ, കല്ലൊക്കെ അതിനകത്ത് ഇട്ടിട്ട് അതൊരു ചെറിയ മക്കോറിയം പോലെ അതെ ഇതുപോലെ സെറ്റ് ചെയ്ത് കിട്ടും അത്ര. അതിനകത്ത് ചെറിയ മീനുകളൊക്കെ പോകണം നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ സംഭവം, നല്ല ഭംഗിയുണ്ട്. ഈ അതിനകത്ത് നമുക്ക് ചെടി ഇടാൻ മണ്ണ് വേണ്ട, വെള്ളത്തിൽ വളരുന്ന ചെടികളാണ്. അതനുസരിച്ചുള്ള കല്ലുകളും പെബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആ ഒരെണ്ണത്തിന് 130 രൂപയാണ് കേട്ടോ. അതുപോലെ നല്ല കൊച്ചു കൊച്ചു നല്ല കളർഫുള്ളായിട്ടുള്ള കല്ലുകളും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന എള്ളാരങ്കല്ല്, അങ്ങനത്തെ അങ്ങനത്തെ പല പല എന്തൊക്കെയോ പല പല പേരുകളാണ് ഇതിന് പറഞ്ഞത് കേട്ടോ. ദീർഘ കല്ലുകളോ എന്നൊക്കെ പറയാമായിരുന്നു. ഇത് ഒരെണ്ണത്തിന് 30 രൂപ ഉള്ളൂ. ഞാൻ ആ ഇതിൽ നിന്ന് ഒരു മിക്സ് ചെയ്തൊക്കെ ഉണ്ടതിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് പറഞ്ഞെടുത്തു കേട്ടോ. പിന്നെ അകത്ത് ചെല്ലുമ്പോൾ പല ഷേപ്പിലും പല വർണ്ണത്തിലും എന്താ പറയുക നല്ല ഭംഗിയുള്ള ഷേപ്പിൽ ഒരുപാട് ചട്ടികൾ അവൈലബിൾ. അധികം റേഞ്ചുമില്ല എന്നുള്ളതാണ് വേറെ രസം. 25 രൂപ, 15 രൂപ, അങ്ങനെ ചെറിയ ചെറിയ പൈസയ്ക്കൊക്കെ ഇഷ്ടം പോലെ സൂപ്പർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. 15 രൂപ ഉള്ളൂ ഈ ഒരു ചെറിയ ഇതിന്. നമുക്ക് ഇൻറ്റീരിയർ അകത്തൊക്കെ നമുക്ക് വയ്ക്കാനൊക്കെ നല്ല ക്യൂട്ടല്ലേ, അങ്ങനെയൊക്കെ പല കളേഴ്സിലൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നൊക്കെ കുറച്ച് കുറേശ്ശെ എടുത്തു കേട്ടോ. ഇനി ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ വന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് എന്താ പറയുക, വീനസ് പ്ലാസ്റ്റിക് എന്നാണ് കേട്ടോ ഈ ഇതിൻ്റെ പേര്. പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കണ്ടോ, ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ചുള്ള ഞങ്ങളുടെ സാധനം. പിന്നെ ഇവിടെ നിന്ന് ചകിരിച്ചോറും മേടിച്ചു. എങ്ങനെയാണ് അതൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ അവർ പറഞ്ഞു തന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതിനെപ്പറ്റിയ ഗ്രാഹ്യം പോരാ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ പതുക്കെ പോന്നു. അപ്പോൾ ഇതേ അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ കുറച്ചും കൂടെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഇങ്ങോട്ട് പോരാ, ലാവിഷായിട്ട് ചെടി പർച്ചേസ് ചെയ്യുക, അതുപോലെ ഇതേ പോട്ടുകളൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതെവിടെ തീരാണ്, മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ.